നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം. മത്സ്യബന്ധന യാനങ്ങൾക്ക് രജിസ്ട്രേഷൻ പുതുക്കി നൽകുന്ന കാലാവധിയിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യം ശക്തം. നിലവിൽ 15 വർഷം പഴക്കമുള്ള ബോട്ടുകളുടെ രജിസ്ട്രേഷൻ പുതുക്കി നൽകുന്നതിനാണ് തടസ്സമുള്ളത്. കടലിൽ മത്സ്യബന്ധനത്തിനിറങ്ങുന്ന ബോട്ടുകളുടെ രജിസ്ട്രേഷൻ 15 വർഷത്തിന് ശേഷം പുതുക്കി നൽകാത്തതിനാൽ ബോട്ടുടമകൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. KMRF നിയമപ്രകാരം 15 വർഷം പഴക്കമുള്ള ബോട്ടുകൾ പൊളിച്ചു മാറ്റണമെന്നാണ് നിയമം. എന്നാൽ ഓരോ വർഷവും ലക്ഷങ്ങൾ ചെലവിട്ട് അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ബോട്ടുകൾ ഫിറ്റ്നസ് ഉണ്ടായിരിക്കെ രജിസ്ട്രേഷൻ നൽകാത്തത് ദുരിതമാണെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇക്കാര്യത്തിൽ നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവരുമെന്ന് പി നന്ദകുമാർ MLA പറഞ്ഞു. ബോട്ടിംഗ് നടത്താൻ പാടില്ല എന്ന രൂപത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഡയറക്ഷനാണ്. ഞാൻ അസംബ്ലിക്ക് അത്ര വിഷയം ഉന്നയിക്കാൻ പോകുന്നുണ്ട്. ആ ഡയറക്ഷൻ പ്രകാരം വെഹിക്കിൾസ് ഉണ്ടല്ലോ, നമ്മുടെ സാധാരണ കാറോ മോട്ടോർ വെഹിക്കിളിന് ഇപ്പോൾ നിയമം വന്നല്ലോ, അതേപോലത്തെ ഒരു നിയമമാക്കിയിട്ട് വിരിക്കുമ്പോൾ വയ്ക്കുകയാണ്. ഇത് രണ്ടും വ്യത്യസ്തമാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഇത് വളരെ ചെറുകിടക്കാരായിട്ടുള്ള നമ്മുടെ തോണിക്കാർ തന്നെ ചെറിയ രൂപത്തിൽ അത് കുറച്ചുകാലം ഓടി അതിനകത്ത് ചില പാർട്സൊക്കെ മാറ്റി അതൊക്കെ നോക്കി ഉപജീവനത്തിന് വേണ്ടി വരുന്ന കുറേ ആൾക്കാർക്ക് മറ്റൊരു പേര് വോട്ടുകാരെ പോലും കഴിയില്ലെന്ന് പറയുന്നില്ല. അപ്പൊ ആ വ്യത്യസ്തത കണ്ടുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാണ് അഭിപ്രായം. അത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് കൂടി ആലോചിച്ചിട്ട് കേന്ദ്ര നിയമം ഉണ്ടായിരിക്കാം. ആ നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ടുള്ള റൂൾസും മറ്റേക്ക് ഉണ്ടാക്കിയാൽ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ഉപയോഗകരമായി ആലോചിക്കാം. നിരവധി പേർ ലക്ഷങ്ങൾ കടമെടുത്താണ് ബോട്ടുകൾ കടലിറക്കുന്നത്. എന്നാൽ കുറഞ്ഞ വർഷത്തിനകം തന്നെ ഫിറ്റ്നസ് ഉള്ള ബോട്ടുകൾക്ക് വരെ രജിസ്ട്രേഷൻ പുതുക്കി നൽകാത്ത സ്ഥിതിയാണ്. NCV ന്യൂസ്, പൊന്നാനി.